Shanti. Sister Jayanthi. Om Shanti. Om Shanti, Sister Jayanthi. Ellavarkum Om Shanti. അരുണാഭന്റെ ബാക്കിൽ ടവർ ഓഫ് പീസ് ശാന്തി സ്തംഭം ഉണ്ടല്ലോ. ചിലർ പറഞ്ഞു ഇത് യാഥാർത്ഥ്യമാണെന്ന്. ഞാനിപ്പോൾ മധുബനിലാണ്. ഞാനിവിടെ ഇരിക്കാൻ വളരെയധികം പ്രിയപ്പെടുകയാണ്. ഞാൻ എല്ലാവിടെയും പോയി. രണ്ടു ദിവസം ക്യാൻസർ ഓവറിൽ പോയി. ഓരോ സ്ഥലവും വളരെ പവർഫുള്ളാണ്, ആക്റ്റീവാണ്. ഇന്നൊരു ന്യൂ ഗ്രൂപ്പ് വന്നിരുന്നു ഭട്ടിക്കായി. ഇനി ഓരോരുത്തർ പതുക്കെ പതുക്കെ വരും ഭട്ടിക്കായിട്ട്. ഓരോ ദിവസവും ഇവിടെ ഒന്നും മാറിയിട്ടില്ല. നമുക്ക് വീണ്ടും മധുബനിലേക്ക് പോകാം, മധുബനിലേക്ക് പോകാമെന്ന ചിന്തയിലാണ്. ജയന്തിബൻ, താങ്ക് യു ഞങ്ങളുടെ കൂടെ വന്നതിൽ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം വളരെ നല്ല രീതിയിൽ ആരംഭിച്ചു. 31 December 31 ഈവനിങ് ആയിരുന്നു നമ്മുടെ മുരളി. വളരെ നല്ല രീതിയിൽ ബാബ മുരളി ആരംഭിച്ചു ഈ വർഷത്തേക്ക് മുഴുവനായും. ബാബ കുട്ടികളുടെ മുഖം വളരെ സ്നേഹം കൊണ്ട് തിളങ്ങുന്നതായിട്ട് കണ്ടു. പരമാത്മാവിനോടുള്ള സ്നേഹം. പല സ്ഥലങ്ങളിൽ നിന്നും ഭാരതത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നിരിക്കുകയാണ് സ്നേഹത്തിൻ്റെ വിമാനത്തിൽ. പിന്നെ ബാബ പറഞ്ഞത് ഇവിടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ മാത്രമല്ല വന്നിരിക്കുന്നത്, മധുബൻ പുതിയ ലോകത്തിൻ്റെ അട്രാക്ഷനാണ്. ബാബ 3 കാര്യങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് പറഞ്ഞു, ഓരോരുത്തരോടും പറഞ്ഞു. ആദ്യത്തെ കൺഗ്രാജുലേഷൻ പുതിയ ജീവിതത്തിനായിട്ട്. രണ്ടാമത് കൺഗ്രാജുലേഷൻസ് നൽകിയത് പുതിയ ഏജ്, പുതിയ യുഗത്തിനായിട്ട്. മൂന്നാമത്തെ അഭിനന്ദനങ്ങൾ നൽകിയത് ബാബയുമായിട്ടുള്ള മിലനവും അതുപോലെ ദിവ്യ പരിവാരവുമായിട്ടുള്ള മിലനവും, അതിനായി അഭിനന്ദനങ്ങൾ. ഞാൻ എത്രത്തോളം ഞാൻ എൻ്റെ പുതിയ ജീവിതത്തെ അപ്രീഷിയേറ്റ് ചെയ്യണം. ബാബ എന്നെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ, ഈ പുതിയ ജീവിതം നൽകിയിട്ടില്ലെങ്കിൽ ഞാൻ എവിടെ എത്തിയിട്ടുണ്ടാകും? എൻ്റെ വളരെ വിഷമകരമായൊരു സിറ്റുവേഷനായിരിക്കും ലോകം. വിഷമങ്ങളിൽ പോരാടുന്ന സമയത്ത് നമ്മൾ നോക്കൂ എത്ര സംതൃപ്തമാണ്, സന്തോഷമാണ്, സമ്പന്നമാണ് ഐശ്വര്യ സ്നേഹത്താൽ. പുതിയ യുഗത്തിൻ്റെ ബ്യൂട്ടി നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. എക്സ്റ്റേണൽ ബ്യൂട്ടി മാത്രമല്ല, സത്വ പ്രധാനമാണല്ലോ സത്യുഗത്തിലെല്ലാം. നാച്ചുറൽ ബ്യൂട്ടിയുണ്ട്, സത്വ പ്രധാനവുമാണ്. അതേപോലെ ഏകതയുടെ ബ്യൂട്ടി, അതുപോലെ കമ്പാനിയൻഷിപ്പ്, അതായത് കൂട്ടുകെട്ടിൻ്റെ ബ്യൂട്ടി, കൂട്ടുകാരോടൊപ്പമുള്ള ആ ഒരു റോയൽറ്റി എല്ലാം ഉണ്ട്. ബാബയെ കണ്ട ഉടൻ തന്നെ നമ്മുടെ സുന്ദരമായ പരിവാരത്തെയും നമ്മൾ കണ്ടു. ഈ പരിധിയില്ലാത്ത പരിവാരത്തിലേക്ക് നമ്മൾ വന്നു. എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ബാബ നൽകി. 3 പറഞ്ഞല്ലോ. പിന്നെ ന്യൂഇയറിന് പരസ്പര ആശംസകൾ നൽകാറുണ്ട്. അതായത് പഴയ വർഷത്തെ വിട പറഞ്ഞ് പുതിയ വർഷത്തെ വരവേൽക്കാറുണ്ട്. ബാബ നമുക്ക് നൽകുന്ന ഗിഫ്റ്റ് എന്താണ്? സ്വർണിമയുഗത്തിൻ്റെ ഗിഫ്റ്റ്. നമുക്കെല്ലാവർക്കും ഈശ്വരൻ്റെ അതോറിറ്റി ഉണ്ട്. പുതിയ ലോകമാകുന്ന ഗിഫ്റ്റ് മറ്റുള്ളവർക്ക് നമുക്ക് നൽകാൻ സാധിക്കും. പുതിയ ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും, അതായത് ബാബ നമുക്ക് ഇങ്ങനെയൊരു ലോകമാണ് നൽകിയത്, ഒന്നും അൺഅവൈലബിളായില്ല, അതായത് ഒന്നും അപ്രാപ്തമായില്ല ആ ലോകത്തിൽ. അതായത് നമ്മുടെ സമ്പത്തായിക്കോട്ടെ, അതുപോലെ എത്ര തന്നെ സമ്പത്ത്, എത്ര തന്നെ ക്യാഷ്, എന്താണെങ്കിലും പൈസയാണെങ്കിലും ആർക്കും കിട്ടിയാലും ആർക്കും ഇന്നത്തെ കാലത്ത് മതിയാവില്ല. വീണ്ടും വീണ്ടും അതിനെ ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുതിയ ലോകത്തിൽ ഒന്നും തന്നെ നമുക്ക് അപ്രാപ്യമായിട്ടില്ല. ബാബ നമുക്ക് ഇത്രയും നൽകിയിട്ടുണ്ട്, നമ്മുടെ ആഗ്രഹത്തിനും കൂടുതൽ. പിന്നെ ബാബ പറഞ്ഞത്
നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ഉണ്ട്. നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു ഗിഫ്റ്റ് ഈ ലോകത്തിന് മുഴുവനായിട്ടും ഷെയർ ചെയ്യണം. ബാബ വളരെ കരുണാമയനായിരുന്നു, വളരെ സ്നേഹിയായിരുന്നു. ബാബ പറയാണ്, ആരും നമ്മളെ കംപ്ലൈൻറ്റ് ചെയ്യരുത്, ഈശ്വരൻ വന്നു കഴിഞ്ഞു, അവതരിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആരും പരാതിപ്പെടരുത്. എല്ലാവർക്കും ഈശ്വരൻ വന്നു കഴിഞ്ഞു എന്നുള്ള സന്ദേശം നൽകണം. ബാബ നമുക്ക് എൻകറേജ് ചെയ്യിപ്പിക്കുകയാണ് നമ്മളെ കൊണ്ട്, ഒരാളെ പോലും വെറുതെ നിങ്ങൾ ബാക്കിയാക്കരുത് ഈശ്വരൻ്റെ സന്ദേശം നൽകുന്നതിൽ. ആദ്യം നമ്മൾ മെസ്സേജ് കൊടുക്കുന്നു, പിന്നീട് അവർ ഈശ്വരീയ പരിവാരത്തിലേക്ക് വരുന്നു. ബാബ എല്ലാവരെയും നല്ലൊരു സ്വമാനത്തിലാണ് കാണുന്നത്. ഒരാളെ പോലും നിങ്ങൾ സന്ദേശം കൊടുക്കാതിരിക്കരുത്. അതായത് യു എൻ ഒരു വചനം പറയാറുണ്ട്, ഒരു സ്ലോഗൻ പറയാറുണ്ട്. അതായത് ഒരാളെ പോലും നമുക്ക് ബാക്കി വയ്ക്കാൻ പാടില്ല ഡെവലപ്മെൻറ്റിൽ. അതേപോലെ ബാബയും നമ്മളോട് അതാ പറയുന്നത്, ഒരാൾ പോലും ഈശ്വരീയ സന്ദേശം ലഭിക്കുന്നതിൽ വഞ്ചിതരാകരുത്. ബാബ 1980s ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ യു എൻ ഒ ഇപ്പോൾ അടുത്ത് റീസെൻ്റ്ലി ആണ് ആ ഒരു സ്ലോഗൻ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവർക്കും സ്വർഗത്തിലേക്ക് വരാൻ സാധിക്കില്ല, പക്ഷേ ബാബ നമ്മളോട് ഓഫർ ചെയ്യാൻ പറയുകയാണ്. ബാബ നമുക്ക് നൽകിയിട്ടുള്ള പ്രാപ്തികൾ ഒരുപാടുണ്ടല്ലോ, അതെല്ലാം നമുക്ക് കൊടുക്കാം. അതായത് ഗുണങ്ങളുടെ ഖജനാക്കൾ, ശക്തികളുടെ ഖജനാക്കൾ, അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഗുണമോ ശക്തിയോ നമുക്ക് അവർക്ക് കൊടുക്കാം. അവർ സ്വർഗത്തിലേക്ക് വരികയോ ഇല്ലയോ, പക്ഷേ അവർക്ക് ആഗ്രഹമുള്ള അവരേതൊരു ഗുണം അഥവാ ശക്തിയിൽ നിന്നാണോ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്, ഇല്ലാത്തത് അത് അവർക്ക് കൊടുക്കാം. അവർക്ക് എന്താണ് ആവശ്യം, അവർക്ക് എന്താണ് ആഗ്രഹം, അത് നിങ്ങൾ അവർക്ക് കൊടുക്കാം. നിങ്ങളുടെ ശേഖരണത്തിലുള്ള ശക്തികൾ നൽകാം. ഞാൻ ശേഖരിച്ചിട്ടുള്ള ശക്തികൾ നൽകാം. ആർക്കെങ്കിലും സഹനശക്തി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ബാബയിൽ നിന്നും എടുത്തു കൊടുക്കാം. ആർക്കെങ്കിലും ഉൾവലിയാനുള്ള ശക്തി ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അവർക്കത് കൊടുക്കാം, ബാബയിൽ നിന്നും എടുത്തു കൊടുക്കാം. ഒരാളെ പോലും നമ്മൾ വെറുതെ വിടരുത്, ഒരാളെ പോലും ബാക്കി വയ്ക്കരുത്. ഈ മെസ്സേജ് കൊടുക്കുന്നതിൽ ഓരോരോ വിശ്വത്തിലെ ഓരോ കോണിലും ഈ മെസ്സേജ് എത്തണം. അതായത് നമ്മൾ വളരെയധികം കൃപാലുവായി, ദയാലുവായി, ബാബയുടെ ഇൻസ്ട്രുമെൻ്റായി സർവ്വതും ഓരോരുത്തർക്കും അവർക്ക് എന്താണോ ആവശ്യം എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നീട് ധാരണയുടെ കുറിച്ച് ബാബ പറഞ്ഞു. ബാബ കാണുന്നുണ്ട് കുട്ടികൾ ബോഡി കോൺഷ്യസിലേക്ക് അകപ്പെട്ടിരിക്കുകയാണ് ലോകത്തിൽ. ബാബയോടും പറയാറുണ്ട്, ബാബ ഈ ദേഹബോധത്തിലേക്ക് ഞാൻ അകപ്പെട്ടിരിക്കുകയാണ് എന്ന്. നിങ്ങൾക്കരകൽപ്പത്തോളം ഈ ദേഹബോധം ഉണ്ടായിരുന്നു, അത് നിങ്ങളുടെ സ്വാഭാവിക സ്വഭാവമായി തീർന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർമ്മിച്ചൂടെ, അരകൽപ്പമായി ഞാൻ ആത്മബോധത്തിലായിരുന്നു, അതായിരിക്കണം നിങ്ങളുടെ നാച്ചുറൽ നേച്ചർ. ദ്വാപര കലിയുഗത്തിലുള്ള ദേഹബോധത്തിന് പകരം സത്യത്രേതായുഗത്തിലുള്ള ആത്മബോധത്തെ നിങ്ങളെ സ്വാഭാവിക ശീലമാക്കി മാറ്റൂ. കാരണം ഇതിലൂടെയാണ് നമ്മുടെ ലക്ഷ്യത്തിലുള്ള ഗ്യാപ്പ്, ഈശ്വരന് സമാനമാകണം, ബാബയ്ക്ക് സമാനമാകണം, ബാബയിലുള്ള ഗുണങ്ങൾ നമ്മുടെ പെരുമാറ്റത്തിലൂടെ പ്രവൃത്തിയിലൂടെ പ്രത്യക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ദേഹബോധത്തിൽ നിന്നും ഉപരിയാകണം. ബാബയുടെയും നമ്മുടെയും ക്വാളിറ്റീസ് മാച്ച് ആവണമെങ്കിൽ, നമ്മുടെ മുഖത്തിലൂടെ അത് തിളക്കമായി കാണപ്പെടണമെങ്കിൽ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മുടെ കർമ്മത്തിലൂടെ കാണപ്പെടണമെങ്കിൽ നമ്മളിലൂടെ അവർ കാണാൻ സാധിക്കണം, ഇവരാണ് ഈശ്വരനെ അനുകരിക്കുന്ന, ഈശ്വരൻ്റെ ചുവടിന്മേൽ ചുവട് വയ്ക്കുന്ന കുട്ടികളെന്ന്. ഇത് പ്രാപ്തമാക്കാനുള്ള വളരെ സഹജവിധിയാണ് സോൾ കോൺഷ്യസ്നെസ്, ദേഹി അഭിമാനി സ്ഥിതി. വളരെ എളുപ്പം. ദേഹി അഭിമാനി സ്ഥിതിയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ സ്വഭാവ സംസ്കാരത്തിൽ നിന്നും ഗുഡ് ബൈ പറയാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള പുതിയ സംസ്കാരത്തെ എമർജ് ചെയ്യാനായിട്ടും
നല്ല നല്ല ദിവ്യ ഗുണങ്ങളെ പ്രാപ്തമാക്കാനായിട്ടും സാധിക്കും. ഈശ്വരൻ്റെ ചുവടിന്മേൽ ചുവട് വയ്ക്കാനും സാധിക്കും. പിന്നെ ബാബയുടെ ശ്രീമത് നിങ്ങൾ ഫോളോ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, കുട്ടികൾ ദുർബലരായി കാണാൻ ബാബ ആഗ്രഹിക്കുന്നില്ല. ദേഹി അഭിമാനി സ്ഥിതിയിലിരിക്കാൻ യുദ്ധം ചെയ്യുന്നതായിട്ട് ബാബയ്ക്ക് കാണാൻ സാധിക്കണില്ല. ഈശ്വരീയ സ്നേഹത്തിൽ ലയിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ സംസ്കാരമായ ദേഹ്യാഭിമാനി സ്ഥിതിയെ എമർജിയു. ആ ഒരു ഗിഫ്റ്റ് നിങ്ങളെല്ലാവരും ഓർമ്മിക്കൂ. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ ഉള്ളിൽ ബാബ വീണ്ടും പറഞ്ഞത്, കുട്ടികൾക്ക് ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ട്, ഒഴിവ് കഴിവുകളുണ്ട്. ബാബ അത് കാരണം ഇത് ചെയ്യാൻ സാധിച്ചില്ല, മായ വന്ന് അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല, പലതരത്തിലുള്ള ചിന്തകളാണ് കുട്ടികളുടെ ഉള്ളിലേക്ക് കടന്നുകൂടുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികളുടെ പരാതി ഉണ്ടല്ലോ, മായയും എൻ്റെ അടുത്ത് പരാതി പറയുന്നുണ്ട്. നമ്മൾ മായയെക്കുറിച്ച് പരാതി പറയുന്നു, പക്ഷേ മായ നമ്മളെക്കുറിച്ച് പരാതി ബാബയോട് പറയുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? ബാബ പറഞ്ഞത് എന്താണെന്നറിയൂ? മായ പറയുന്ന കംപ്ലൈൻറ്റിനെ കുറിച്ച് മായ എന്നോട് പറയുന്നത് ഇതാണ്, എനിക്കറിയാം ഞാൻ പോകേണ്ട സമയമായി, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ്? കുട്ടികൾ എന്നെ ഉണർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എപ്പോൾ എങ്ങനെ അവരുടെ അടുത്തേക്ക് പോവാതിരിക്കും? കുട്ടികൾ എന്നെ ഉണർത്തിക്കൊണ്ടേയിരിക്കുകയാണ് തൻ്റെ ചിന്തകളിലൂടെ, വേസ്റ്റായിട്ടുള്ള ദുർബലമായിട്ടുള്ള തോട്ട്സിലൂടെ. അപ്പോൾ അത് വരുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. എനിക്ക് സാധ്യതയില്ല എന്നറിയാം, എനിക്ക് ആരിൽ നിന്നും സഹായം കിട്ടില്ല എന്നറിയാം, പക്ഷെ കുട്ടികൾ എന്നെ ക്ഷണിക്കുകയാണ്. അപ്പോൾ മായ ബാബയോട് കംപ്ലൈൻറ്റ് ചെയ്യണം, നമ്മളെക്കുറിച്ച് പരാതിപ്പെടുകയാണ്. നമ്മളാണെങ്കിൽ ബാബയോട് മായയെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുന്നു. ബാബയ്ക്ക് നമ്മളെയും കാണണം, നമ്മളുടെയും കേൾക്കണം, മായയുടെയും കേൾക്കണം അല്ലേ? കുട്ടികളുടെ കേൾക്കുകയും വേണം, അതുപോലെ മായയ്ക്കുള്ളത് കൊടുക്കുകയും വേണം. പിന്നെ ബാബ പറഞ്ഞത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസിനെ കുറിച്ചാണ് ബാബ പറഞ്ഞത്. എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട് എപ്പോഴാണ് ബാബ ഇത് സജസ്റ്റ് ചെയ്തതെന്നുള്ളത്. ബാബ പറഞ്ഞത് ഞാൻ മുൻപ് പറഞ്ഞിരുന്നല്ലോ, 24 തവണ ഒരു ദിവസം ഓരോ മണിക്കൂർ ഒരു തവണയെങ്കിലും ട്രാഫിക് കൺട്രോൾ നമ്മൾ 24 hours എന്നുള്ളതല്ല ബാബ ഉദ്ദേശിക്കുന്നത്, 24 തവണ, അത് എപ്പോഴാണെങ്കിലും. ട്രാഫിക് കൺട്രോൾ എന്തായാലും രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവില്ലല്ലോ, പിറ്റു സമൃദ്ധവേള വരയ്ക്ക്. നിങ്ങൾ 24 പ്രാവശ്യം ബാബയുടെ ഓർമ്മയിൽ കഴിയുന്നതും സ്ഥിതി ചെയ്യൂ. നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാൻ സാധിക്കണം, പരിവർത്തനപ്പെടുത്താൻ സാധിക്കണം. ആ ഒരു 10 നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിക്കൂ, പരിശോധിക്കൂ, തൻ്റെ ചിന്തകളെ സ്ഥിരതയുള്ളതാക്കൂ. എവിടെയാണ്, എപ്പോഴാണ് എനിക്കെൻ്റെ മനസ്സിനെ സ്റ്റേബിളാക്കാൻ സാധിക്കുക? എന്ത് പ്രശ്നം വന്നാലും ബാബയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ബാബയിൽ നിന്നുള്ള അനുഭവം എടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു സെക്കൻഡ് പോലും എനിക്ക് മറ്റൊരു തോട്ട് വരരുത്. ആ ഒരു സെക്കൻഡ് എനിക്ക് ബാബയുടെ കണക്ഷൻ മാത്രമായിരിക്കണം. ബാബ നമുക്കായിട്ട് നൽകുന്ന സിഗ്നൽ എന്താണെന്നുള്ളത് ആ സമയത്ത് ക്യാച്ച് ചെയ്യാൻ സാധിക്കണം. ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണോ? ഞാൻ എങ്ങോട്ട് എൻ്റെ മനസ്സിനെ കൊണ്ടുപോകണം? പക്ഷേ പല സമയത്ത് ഒരുപാട് വളരെ കാലത്തേക്കുള്ള അഭ്യാസമാണ് ഇതിലൂടെ സാധിക്കുകയുള്ളൂ. ഇപ്പോഴെങ്കിലും നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമല്ലോ, കാരണം സമയം കഴിയാറായി. വളരെ സോഫ്റ്റായിട്ട്, വളരെ നിങ്ങൾക്ക് വളരെ സോഫ്റ്റായിട്ട് ബാബ പറഞ്ഞു, 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 5 മിനിറ്റ്സ് എങ്കിലും ചെയ്യാം, 5 നിമിഷം. 10 മിനിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 5 മിനിറ്റ് എങ്കിലും ചെയ്യൂ, പക്ഷെ മിനിമം 5 മിനിറ്റ് നിങ്ങൾ ചെയ്തോളണം. 6 ആവാം 7 ആവാം 8 ആവാം 9 ആവാം അത് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടം, പക്ഷെ 5 മിനിറ്റെങ്കിലും ചെയ്യുക. പതുക്കെ 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 ഇൻക്രീസ് ചെയ്യൂ. 5-ൽ കുറയരുത്, പക്ഷേ 5-ൽ നിന്നും തുടങ്ങണം, 5 നിമിഷം വരെയെങ്കിലും. പിന്നെ ട്രാഫിക് കൺട്രോൾ മ്യൂസിക് നമ്മൾ കേൾക്കാറുണ്ട്, അപ്പോൾ ആ 3 നിമിഷം നമുക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അത് പുറമേയുള്ളൊരു സിഗ്നൽ പോലെയാണ് ആ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് എന്ന് പറയുന്നത്.
ഒരു 3 നിമിഷം എനിക്ക് സൈലൻസിൽ ഇരിക്കാൻ സാധിക്കുന്നുണ്ടോ? ബാബയുമായിട്ട് കണക്റ്റായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ടോ? എല്ലാ ബാബയുടെ ഒറിജിനലായിട്ടുള്ള ക്വാളിറ്റീസും എന്നിലേക്ക് ശേഖരിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ ക്വാളിറ്റീസിനനുസരിച്ചാണോ എൻ്റെ പെരുമാറ്റം എന്ന് പരിശോധിക്കൂ. എനിക്കെന്തെങ്കിലും കൂടുതൽ ചെയ്യണമോ എൻ്റെ പരിവർത്തനത്തിനായിട്ട്? ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ബാബ പറയുന്നത്. പിന്നെ ബാബ പറഞ്ഞത്, ഇനി അത് അടുത്തൊരു മെത്തേഡും കൂടി പറഞ്ഞു, അടുത്തൊരു വിധി. ബാബ നോക്ക് എത്ര സ്നേഹിയാണ്, അത് ട്രൈ ചെയ്യൂ, ഇത് ട്രൈ ചെയ്യൂ, ഇതിനെ ട്രൈ ചെയ്യൂ, എന്തെങ്കിലും രീതിയിൽ നമ്മളെ ഇതിൽ എൻഗേജ്ഡ് ആക്കണം ബാബയ്ക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആവും, വെരി ഫാസ്റ്റ് തീവ്രഗതിയിൽ മുന്നോട്ട് പോകും. അടുത്തത് വിധി ബാബ പറഞ്ഞത്, നിങ്ങളുടെ സ്വന്തം സ്ഥിതിയെക്കുറിച്ച്, സ്വമാനത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് സ്വമാനത്തിൻ്റെ ടൈറ്റിൽ, ബാബ നമുക്ക് നൽകിയ സ്വമാനത്തിൻ്റെ ടൈറ്റിലിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ബാബ അതിരാവിലെയുള്ള സമയത്ത് അമൃതവേളയ്ക്ക് ഞാൻ കുട്ടികളെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ചിലരുടെ സ്വമാനത്തിൻ്റെ മാല വളരെ വലുതാണ്, പക്ഷെ ചിലരുടെ സ്വമാനത്തിൻ്റെ മാല വളരെ ചെറുതാണ് ബാബ കണ്ടത്. ബാബ നമുക്ക് ഈ ടൈറ്റിൽസ് എല്ലാം, ഈ സ്വമാനങ്ങളെല്ലാം എല്ലാവർക്കും ഒരുമിച്ചിട്ടാണ് നൽകുന്നത്. ഒരാൾക്ക് പ്രത്യേകിച്ച്, രണ്ടാൾക്ക് പ്രത്യേകിച്ചിട്ടൊന്നും ബാബ ആർക്കെങ്കിലും കൂടുതലൊന്നും നൽകുന്നില്ല. പക്ഷെ ബാബ എല്ലാവർക്കും ഒരേപോലെ നൽകുന്ന ഈ സ്വമാനത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുക മാത്രമല്ല, പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു സ്വമാനത്തിൻ്റെ സ്വരൂപമായിട്ട് ഞാൻ മാറുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ അത് കാണുന്നുണ്ടോ? ഞാൻ നടക്കുമ്പോഴും അതുപോലെ എൻ്റെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും അത് പ്രത്യക്ഷമാകുന്നുണ്ടോ? കേവലം ഞാൻ സ്വമാനത്തെക്കുറിച്ച് പറയലും മാത്രമല്ല, അത് എൻ്റെ മുഖത്തിലൂടെ പ്രത്യക്ഷമാകണം. ബാബ നമുക്ക് നൽകിയ ഓരോ സ്വമാനങ്ങളും അതിൻ്റെ ഡെപ്ത്തിലേക്ക്, ആഴത്തിലേക്ക് നമ്മൾ പോകണം. നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം, വളരെ ആഴത്തിലും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കണം. അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക, എക്സ്പെരിമെൻ്റ് ചെയ്യുക, യൂസ് ചെയ്യുക. നോക്കൂ, നമ്മൾ ഓരോരോ ഗുണങ്ങളെക്കുറിച്ചെടുക്കാം, ബാബ നമുക്ക് നൽകിയിട്ടുള്ള ഗുണങ്ങൾ. അത് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ഉള്ളിൽ വർദ്ധിക്കും. അതിനോടൊപ്പം എനിക്ക് ആ ഒരു സ്റ്റേജിലേക്ക്, സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ സ്വമാനത്തെ ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? നോക്കൂ, ആരാണ് നമുക്ക് ഈ സ്വമാനം നൽകിയത്? ഭഗവാനാണ്, സർവശക്തനാണ്. മറ്റൊരാൾക്ക് നമുക്ക് ഈ സ്വമാനം നൽകാൻ സാധിക്കുകയില്ല. സർവശക്തനായ ഭഗവാൻ ഓരോരുത്തർക്കും ഈ ടൈറ്റിൽ നൽകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതോറിറ്റിയുണ്ട് ആ ഒരു ടൈറ്റിൽ, സ്വമാനത്തെ സ്വയത്തിലേക്ക് നിറയ്ക്കാനുള്ള അധികാരം എനിക്കുണ്ട്. പക്ഷെ ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്യണം, അതിനെ പ്രാക്ടീസ് ചെയ്യണം, അതിനെ ഞാൻ അഭ്യസിക്കണം, അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണം, യാഥാർത്ഥ്യതയിലേക്ക് കൊണ്ടുവരണം എൻ്റെ ജീവിതത്തിൽ. ആ ഒരു സ്വമാനത്തിൻ്റെ സ്ഥിതി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കണം, വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം നമ്മളൊരു ഗുണത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ, പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ആ ഗുണം എൻ്റെ വാക്കിലും പെരുമാറ്റത്തിലും വന്നോ? 3, 4, 5 തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വാഭാവിക സ്വഭാവമായി തീരും. എൻ്റെ വാക്കുകളിലും പെരുമാറ്റത്തിലും ആ ഗുണം വന്നോ? അതേപോലെ എല്ലാ ദൈവിക ഗുണങ്ങളുടെ ഖജനാക്കളും വർദ്ധിപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കണം. അതായത് എൻ്റെ സ്വമാനത്തിൻ്റെ മാലയെ വലുതാക്കണം ഞാൻ. ബാബ നമുക്ക് നൽകിയ സ്വമാനങ്ങൾ ഉപയോഗിച്ചിട്ട് ആ മാലയെ വലുതാക്കണം നമ്മൾ. പിന്നെ ബാബ നമ്മുടെ ഓരോ പെരുമാറ്റങ്ങളെയും അതേപോലെ ഓരോന്നിനെയും നമ്മളൊന്ന് സാക്ഷിയായി നോക്കാനായിട്ട് ബാബ പറയുകയാണ്. നമ്മളുടെ ഉള്ളിൽ നെഗറ്റീവോ വികാരി ചിന്തകളോ ഇല്ല, പക്ഷെ ഒരുപാട് വേസ്റ്റ് തോട്ട്സ്, വ്യർത്ഥ ചിന്തകളാണ് കുട്ടികളുടെ ഉള്ളിലുള്ളത്. അതാണല്ലോ മായയുടെ എൻട്രി പോയിൻ്റ്, മായയ്ക്കുള്ള പ്രവേശന ദ്വാരം അതാണ്, നമ്മുടെ വ്യർത്ഥ ചിന്തകൾ. മായ, ഞാൻ ദുർബലമാണ്, എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്നെക്കുറിച്ച് തന്നെ സംശയം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ആ സംശയത്തിൻ്റെ വാതിൽ മതി മായയ്ക്ക് വരാനായിട്ട്. എന്നെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നില്ല, പക്ഷെ ഞാൻ അതിന് പകരം ഒരു പവർഫുൾ തോട്ട് കൊണ്ടുവരികയാണ്, ബാബ എനിക്ക് ഇത്രയും ആശീർവാദം നൽകി, ഇത്രയും സ്വമാനം നൽകി, എനിക്ക് അതിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്യണം, പരീക്ഷണം നടത്തണം. അപ്പോൾ ബാബ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ, കുട്ടികളെ നിങ്ങൾക്ക് കറേജ് ഉണ്ടല്ലോ, ധൈര്യമുണ്ടല്ലോ,
ധൈര്യമുണ്ടല്ലോ. ധൈര്യശാലി കുട്ടികളെ ഒരിക്കലുമായ കീഴടക്കുകയില്ല. നമ്മളെല്ലാ പഴയ ചിന്തകളെയും പഴയ ശീലങ്ങളെയും സംസ്കാരങ്ങളെയും നമ്മുടെ പിറകിലേക്ക് തള്ളണം. അത് ഈ പഴയ വർഷം പോയതുപോലെ അതും പോകണം. പക്ഷേ എനിക്ക് ആ ദൃഢത എൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. ദൃഢസങ്കല്പം, ഞാൻ ഒരിക്കലും വ്യർത്ഥ ചിന്തകൾ എന്നിലേക്ക് വരാൻ അനുവദിക്കുകയില്ല. ഒരിക്കലും ദുർബല ചിന്തകൾ ഒരു തരത്തിലും വരാൻ അനുവദിക്കില്ല. അത്രയും പവർഫുള്ളായിട്ടുള്ള തോട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാബയിൽ നിന്നുള്ള സഹായം ലഭിക്കും. അതിലൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്ത വരരുത്. അങ്ങനെ ദിവസേന ബാബയിൽ നിന്നുള്ള ഈ ഹെൽപ്പ് ഉപയോഗിക്കൂ, സഹായം. പക്ഷെ ധൈര്യം ഉണ്ടായിരിക്കണം. ദിവസേന നാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നാച്ചുറലായി തീരും. അപ്പോൾ ദേഹി അഭിമാനി സ്ഥിതി നമ്മുടെ നാച്ചുറൽ നേച്ചറായിരിക്കണം, സ്വാഭാവിക സംസ്കാരം. അങ്ങനെ നമ്മുടെ സംസ്കാരം ആ സ്വാഭാവിക സ്വഭാവത്തെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതുകൂടി നോക്കൂ. ബാബയുടെ മുരളി വളരെ സ്നേഹം നിറഞ്ഞതായിരുന്നു, വളരെ അഭിനന്ദനങ്ങൾ നിറഞ്ഞതായിരുന്നു, പ്രോത്സാഹനം നൽകുന്നതായിരുന്നു. പിന്നെ ബാബ ഗുജറാത്ത് സോണിനെ കുറിച്ച് സംസാരിച്ചു. ഗുസർ ഗയി രാത്, അതായത് രാത്രി പോയി കഴിഞ്ഞു, കടന്നുപോയ രാത്രി, അതാണ് ഗുസർ ഗയി രാത് എന്ന ഹിന്ദിയിലെ വാക്കിൻ്റെ അർത്ഥം. ഗുജറാത്ത് എന്നുള്ളതിനെ ബാബ അഭിസംബോധന ചെയ്തതാണ്. മുന്നി ബഹൻ ഇടയ്ക്കിടയ്ക്ക് ഗുജറാത്തുകാരോട് പറയും, ഒരു 100 അമ്മമാരെ സേവനത്തിനായിട്ട് പറഞ്ഞയക്കോ. ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ 100 അമ്മമാർ അവിടെ മധുബനിലേക്ക് എത്തും. ചിലപ്പോൾ 100, ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ 500 വരെയൊക്കെ ആകും. എന്താണെങ്കിലും ഗുജറാത്ത് ആവശ്യത്തിനനുസരിച്ച് സേവാധാരികളെ അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബാബ ഗുജറാത്തുകാരെ ഇത്രയും ഉയർത്തിയത്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് എല്ലാവർക്കും ഗുജറാത്തിനോടുണ്ട്. പിന്നെ ബാബ ഡബിൾ ഫോറിനേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ബാബ അവരെ സ്മൃതി ഉണർത്തുകയായിരുന്നു. അവരുടെ കറേജ്, ധൈര്യം, മായയെ ഇല്ലാതാക്കിയതിൻ്റെ ധൈര്യം. അതിനോടൊപ്പം ബാബ പറഞ്ഞു, ഇത്രയും ഉണർവും ഉത്സാഹവും നിറഞ്ഞവരാണ് ഡബിൾ ഫോറിനേഴ്സ്. എപ്പോഴും ഓരോ സമയത്തും ഓരോ ദിവസവും അവർക്ക് സെലിബ്രേഷനാണ്. ഓരോ ദിവസവും അവർക്ക് ഉണർവും ഉത്സാഹവും നിറഞ്ഞതാണ്. നിങ്ങൾ ഒരുപാട് മുന്നേറി എന്ന് ബാബ അവരോട് പറഞ്ഞു. ബാബ പിന്നൊന്ന് ഷെയർ ചെയ്തത് നമ്മുടെ മുന്നിലുള്ള പുതുയുഗത്തെക്കുറിച്ചാണ്. അതേപോലെ തിളങ്ങുന്ന കോസ്റ്റ്യൂം, നമുക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്ന, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന തിളങ്ങുന്ന വസ്ത്രത്തെക്കുറിച്ച്. രണ്ട് തരത്തിലുള്ള വസ്ത്രം പറഞ്ഞു. ആ തിളങ്ങുന്ന വസ്ത്രം നമ്മൾ ഓരോരുത്തർക്കും സൂക്ഷ്മവദനത്തിലുള്ള ഒരു വസ്ത്രം, മാലാഖാ ശരീരം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു അഭ്യാസം ചെയ്യാൻ പറഞ്ഞു. സാക്കാരി ശരീരത്തിൽ നിന്നും അവ്യക്ത ഫരിസ്ത സ്വരൂപത്തിലേക്ക് നമ്മൾ പോകാനുള്ള പ്രാക്ടീസ് ചെയ്യണം. ബാബ എനിക്ക് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സ്, പ്രകാശത്തിൻ്റെ ഡ്രസ്സ് നൽകിയിരിക്കുകയാണ്. എനിക്കായിട്ട് അവിടെ കാത്തിരിക്കുകയാണ്, ആ ഡ്രസ്സ് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം സത്യുഗത്തിൽ വേറൊരു വേഷം ഞാൻ അണിയുകയാണ്. പക്ഷേ ഈ തിളങ്ങുന്ന വസ്ത്രം നമ്മുടെ പുതിയ ദേവതാ സ്വരൂപമാണ്, അടുത്ത രണ്ടാമത്തെ തിളങ്ങുന്ന വസ്ത്രം. ഞാൻ വീട്ടിൽ നിന്നും താഴ്ത്തിക്ക് സാക്കാര ലോകത്തിലേക്ക്, സത്യുഗി ലോകത്തിലേക്ക്, സദോപ്രധാന ലോകത്തിലേക്ക് വരികയാണ്. വളരെ സുന്ദരമായ പാരൻസ്, മാതാപിതാക്കളോടൊപ്പം ഞാൻ അവിടെ വസിക്കുന്നു. ഒരു കർമ്മക്കണക്കും എനിക്കില്ല. ആ പുതിയ ജന്മമെടുത്ത ആ കുട്ടിക്കടക്കം തിളങ്ങുന്ന വസ്ത്രമാണ്, ഗോൾഡൻ സ്പൂൺ. പിന്നെ ആ വേഷത്തിൽ നിന്നും വളരെ തിളങ്ങുന്ന പ്രകാശം നാനാവശത്തേക്കും വ്യാപിക്കുന്നുണ്ട്. മാതാപിതാക്കൾക്കും ഇത്രയും സന്തോഷമാവാണ്. അപ്പം ആ ഒരു രണ്ടാമത്തെ തിളങ്ങുന്ന സത്യുഗി വേഷവും നമുക്കായിട്ട് കാത്തു നിൽക്കുന്നു. അപ്പം ഈ രണ്ട് തിളങ്ങുന്ന വസ്ത്രങ്ങൾ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ബാബ നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള രണ്ട് കോസ്റ്റ്യൂം ഓഫർ ചെയ്താണ്. അപ്പം നമ്മൾ താങ്ക്സ് പറയണം ബാബയ്ക്ക്. എത്രത്തോളം നിങ്ങൾ സത്യുഗത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നു, നിങ്ങളുടെ ഹൃദയം സത്യുഗത്തിലേക്ക് പോകും. ആ ലോകത്തിലേക്ക് പോകാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കും. അതിനോടൊപ്പം ഈ പഴയ ലോകത്തിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച്ഡ് ആകും.
പഴയ ലോകത്ത് മാത്രമല്ല അതിലുള്ള എല്ലാത്തിൽ നിന്നും നമ്മൾ ഡിറ്റാച്ചഡാകും. അങ്ങനെ വളരെ സ്നേഹിയായിട്ടുള്ള ഒരു പ്രിയപ്പെട്ട ഒരു മെസ്സേജ് ആയിരുന്നു ബാബ നമുക്ക് നമ്മുടെ സശക്തീകരണത്തിനായിട്ട് നൽകിയത്. ഇനി അടുത്തത് അരുണാബഹൻ നമ്മളോട് സംസാരിക്കും. താങ്ക് യു സോ മച്ച് ജയന്തി ബഹൻ. നമ്മുടെ മുന്നിൽ ഇപ്പോൾ മധുബനിൽ നിന്നും ഷീലു ദീദി എത്തിച്ചേർന്നിരിക്കുകയാണ്. വെൽക്കം ഷീലു ദീദി. ഷീലു ദീദി നമുക്ക് നമ്മുടെ കൂടെ എത്തിയിരിക്കുകയാണ്. താങ്ക് യു ജയന്തി ദീദി. താങ്ക് യു അരുണാബേൻ എന്നെ ക്ഷണിച്ചതിന്. എല്ലാവരും മധുബനിലെത്തിയ പോലെയുണ്ട്. വളരെ സുന്ദരമായൊരു സന്ധ്യയായിരുന്നു. നിങ്ങളുടെ അവിടെ ആഫ്റ്റർനൂൺ ആയിരിക്കും, ഉച്ച സമയമാണല്ലോ. നല്ലൊരു ഭട്ടി സംഘടിപ്പിച്ചു. എല്ലാ സഹോദരങ്ങൾക്കും നല്ലൊരു ഭട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ സഹോദരങ്ങളാണ്, അവരുടെ ടേണാണ് ഈ സമയത്ത്. ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചു വന്നു. അപ്പോൾ അരുണാബൻ എന്നെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചതാണ് ബ്യൂട്ടിഫുൾ ഓൺലൈൻ ഗ്യാതറിങ്ങിലായിട്ട് പങ്കെടുക്കുന്നതിന് വേണ്ടി. എല്ലാ തിങ്കളാഴ്ചയുമാണ് ഈ ഗ്യാതറിങ് എന്ന് പറഞ്ഞു. വളരെ താങ്ക്സ് ജയന്തിബൻ, വളരെ സുന്ദരമായി രീതിയിൽ മുരളി വ്യാഖ്യാനിച്ചതിന് വളരെ നന്ദി. ഒരു ദിവസം നമ്മളെല്ലാവരും മധുബനിലേക്ക് ഒരുമിച്ച് കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അരുണബേനും ജയന്തിബേനും താങ്ക്സ്. ജയന്തിബേൻ എന്നെ ഇൻവൈറ്റ് ചെയ്തു. മീറ്റിങ്ങിനായിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡബിൾ ഫോറിനർ സീസൺ ഉണ്ടല്ലോ, അപ്പോഴും കാണാം. രണ്ടു പേർക്കും വളരെ താങ്ക്സ് ഈ സുന്ദരമായൊരു മീറ്റിങ്ങിനായിട്ട്. ഡബിൾ ഫോറിനേഴ്സിനായിട്ട് ഒരു മെസ്സേജ് ഉണ്ട്. മധുബൻ മിസ് ചെയ്യുന്നവർക്ക് ഡബിൾ ഫോറിനേഴ്സ് അയാൾക്കൊരു മെസ്സേജ് പറയാൻ പറയാണ്. അപ്പോൾ ദീദി പറയാണ് എല്ലാവരോടും കം സൂൺ, വേഗം വരൂ. എല്ലാവരെയും ഇവിടെ പ്രതീക്ഷിക്കുകയാണ്. കൊറോണ എത്രയും പെട്ടെന്ന് പോകും, ഒരിക്കലും ഇവിടെ നിലനിൽക്കുകയില്ല. ബാബയുടെ കുട്ടികളുടെ ദൃഢത തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. ബാബ നമ്മളോടൊപ്പമുണ്ട്. ഒരിക്കലും നമുക്ക് ചിന്തിക്കേണ്ട, പരിഭ്രമിക്കേണ്ട. നിങ്ങളെല്ലാവരും ഒരു ദിവസം മധുബനിലേക്ക് എത്തിച്ചേരും. ആരൊക്കെയാണോ മധുബനിലേക്ക് വരാത്തവർ അവരോട് പറയാണ്. ഫെബ്രുവരി മാർച്ചിലും ഒരുപാട് ഡബിൾ ഫോറിനേഴ്സ് വരും. ഒരുപാട് പേര് ഇവിടെ തന്നെയുണ്ട്. 18th January ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ പോയാലും അവർ വീണ്ടും ഫെബ്രുവരി മാർച്ചിലും വരും ചിലപ്പോൾ. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മധുബനിലേക്ക് വരാനുള്ള സാധ്യത ഏറട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. ഓം ശാന്തി. താങ്ക് യു ഷീലു ദീദി. ശാന്തി ദീദി, എനിക്ക് ഒരു കുറച്ച് പേര് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വളരെ നല്ല സുന്ദരമായി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എക്സസൈസ്. ബാബ നമുക്ക് നൽകിയിട്ടുള്ള ഓരോ മണിക്കൂറിലെ 10 minutes എക്സസൈസിനെ കുറിച്ച്, ഇതിൻ്റെ സീക്രട്ട് എന്താണ്? എക്സസൈസിലൂടെ നമ്മളെ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോകാനായിട്ടും അവ്യക്ത സ്ഥിതിയിലേക്ക് റെഡിയാവാൻ വേണ്ടിയിട്ടാണോ ബാബ ഈ ഒരു എക്സസൈസ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു തയ്യാറെടുപ്പ് നമ്മളെ ഒരു കണക്ഷൻ, ഒരു ലിങ്ക് ബാബയുമായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് തന്നെ സംഭവിച്ചാലും എപ്പോൾ സംഭവിച്ചാലും എൻ്റെ ആദ്യത്തെ ചിന്ത ബാബയുടെ ചിന്തയായിരിക്കണം, ബാബയുടെ കണക്ഷനായിരിക്കണം. ബാബയുടെ സിഗ്നൽ ക്യാച്ച് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കണം. പല കാര്യങ്ങളല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവനവൻ്റെ കുടുംബത്തിലും അയൽവാസികളിലും, അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലുമെല്ലാം ഒരുപാട് ചൂട്, ഒരുപാട് തണുപ്പ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 16 degrees Celsiusനേക്കാളും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വെതർ ആവേണ്ട സമയം, വളരെ കഠിന തണുപ്പ് അനുഭവപ്പെടുന്നു. അപ്പം ഇതെല്ലാം മാറി മാറിക്കൊണ്ട് നടക്കുകയാണല്ലോ ഈ സമയത്തിനനുസരിച്ച് വളരെ ഫാസ്റ്റായിട്ട്. അപ്പം ആ ഒരു നിമിഷം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതും മറ്റേതും മറിച്ചതൊക്കെ ചെയ്തുകൊണ്ടിരിക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയോ, ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും അലിഞ്ഞുകൊണ്ടിരിക്കുകയോ, അതോ ഞാൻ ഇങ്ങനെ പറയൂ, ഒരു നിമിഷം സൈലൻ്റ് ആയിരുന്നു ബാബയോട്ട് കണക്റ്റ് ചെയ്യൂ. അപ്പോൾ എനിക്ക് ആ ഒരു ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള അഭ്യാസം, ഈശ്വരനിലേക്ക് കണക്ട് ചെയ്യാനുള്ള അഭ്യാസം എന്നിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു നിമിഷത്തിലേക്ക് എനിക്ക് ഏത് പരിതസ്ഥിതിയാണെങ്കിലും
എങ്ങനെയുള്ള പരിതസ്ഥിതിയാണെങ്കിലും ബാബയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അത് ഒരുപാട് സമയത്തേക്ക്, ആ ഒരു ശാന്തമായ സ്ഥിതി ഒരുപാട് സമയം നിലനിർത്താൻ എന്നെ കൊണ്ട് സാധിക്കണം. കോൺസ്റ്റൻ്റായിട്ട് നിരന്തരമായിട്ടുള്ള കോണ്ടാക്റ്റ് എനിക്ക് ബാബയുമായിട്ട് ഉണ്ടായിരിക്കണം. നമ്മുടെ മൊബൈൽ ഫോൺസിൻ്റെ എല്ലാ ടവേഴ്സും സ്വിച്ച് ഓഫ് ആവാൻ സാധ്യതയുണ്ട്. നോക്കൂ, ടെററിസ്റ്റ് അറ്റാക്ക്, തീവ്രവാദികളുടെ അറ്റാക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേഷൻ, മൊബൈലിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനാണ് അവർ പെട്ടെന്ന് പിടിക്കുക, തീവ്രവാദികൾ. അപ്പോൾ പെട്ടെന്ന് അത് കണക്റ്റ് ചെയ്യും. ആരെ നമ്മൾ വിളിക്കും ആ സമയത്ത്? ഒരാളുമായിട്ടും കോണ്ടാക്റ്റ് കിട്ടില്ല ആ സമയത്ത്. ആരെന്നെ ഹെൽപ്പ് ചെയ്യും? ആർക്കെന്നെ സിഗ്നൽ തരാൻ സാധിക്കും, സൂചന നൽകാൻ സാധിക്കും? ഞാൻ ഒന്നും നോക്കാതെ സ്ട്രെയിറ്റ് ബാബയുടെ അടുത്തേക്ക് മാത്രം ബുദ്ധിയോഗം കണക്ഷൻ വെക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ബാബയിൽ നിന്നുള്ള ഹെൽപ്പ് കിട്ടും. മനസ്സ് ബാബയിലേക്ക് കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ മനസ്സ് താഴേക്കുള്ള ആകർഷണത്തിലേക്ക് പുള്ളിയാൻ പാടില്ല. എത്ര എമർജൻസി ആയിട്ടുള്ള പരിതസ്ഥിതി വന്നാലും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണം. ഈ ഒരു അവബോധം എന്നിൽ ഉണ്ടായിരിക്കണം. 5 മിനിറ്റെങ്കിലും സാധിക്കുമെങ്കിൽ വീണ്ടും 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 കൂട്ടുക, നിമിഷങ്ങൾ കൂട്ടുക. ആ ഒരു ഹാബിറ്റ്, ശീലം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ ഒരു കഴിവ്, ഒന്നും നോക്കാതെ പെട്ടെന്ന് മുകളിലേക്ക് പോകാനുള്ള കഴിവ്. പലതരത്തിലുള്ള ചിന്താഗതികളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ, മനസ്സും ബുദ്ധിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ ബാബയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈം ഷെഡ്യൂൾ നമുക്കുണ്ട് എങ്കിൽ, നമ്മൾ പലതവണ അങ്ങോട്ട് പോകാനുള്ള പ്രാക്ടീസ് ചെയ്തുവെങ്കിൽ നമുക്കറിയാൻ സാധിക്കും ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന്. അതും എല്ലാം പ്രാക്ടീസാണ് അല്ലേ? പ്രാക്ടീസ് ചെയ്താലല്ലേ നമുക്ക് ഓടി അവിടെ എത്ര സമയത്തിനുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് അറിയുള്ളൂ. അതേപോലെ മുകളിലേക്ക് പോകാനുള്ള പ്രാക്ടീസ് വേണം. ആ ഒരു കാര്യത്തിനായിട്ട് സ്വയത്തെ ട്രെയിൻ ചെയ്യണം. താങ്ക് യു ജയന്തിബൻ. ഈ ഒരു ട്രയൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ശരി തന്നെയാണ്, നമ്മൾ പലതവണ ഈ ഒരു ട്രയൽ ചെയ്തിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എല്ലാത്തിൽ നിന്നും വേർപെടണമെന്നുള്ള ചിന്താഗതി പലർക്കുമുണ്ട്. ഉദാഹരണത്തിന് എസിയിൽ നിന്നും, അതുപോലെ ഹീറ്ററിൽ നിന്നും, ആ ഒരു ഇതിലേക്ക് പെട്ടു പോകരുത് എന്നുള്ള ഒരു ചിന്താഗതി പലർക്കുമുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കുകയും വേണം. അതുള്ളടത്തോളം കാലം, എ സി ഉള്ളിടത്തോളം കാലം ഉപയോഗിക്കുക, ഹീറ്റർ ഉള്ളിടത്തോളം കാലം ഉപയോഗിക്കുക, ശരി തന്നെ. പക്ഷെ അതിലേക്ക് പെട്ടു പോകരുത്. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്തുകൊണ്ടും അതില്ലെങ്കിലും കുഴപ്പമില്ല, അതില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരണം. അതായത് ഒരു നേരം പൈസ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റണം, ഒരു നേരം തണുപ്പ് കാലത്ത് ഹീറ്റർ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ സാധിക്കണം. അപ്പൊ സെൽഫ് മാസ്റ്ററി അർത്ഥം എന്താന്ന് ചോദിക്കുന്നത്, ഒന്ന് മാസ്റ്ററി, അധികാരം, പിന്നൊന്ന് പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പ്. എപ്പോഴാണ് ഈ ഇലക്ട്രിസിറ്റി പോവാന്നുള്ളതും എനിക്കറിയില്ല, വൈദ്യുതി എപ്പോഴാണ് നിലയ്ക്കാന്നുള്ളത് അറിയില്ല. ഇപ്പൊ നോക്കൂ, യു കെയില് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് 10,000 വീടുകള് ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി എന്നാ പറയുന്നത്. കാനഡയിലും അതേപോലെ, വെസ്റ്റ് കോസ്റ്റ് USA എപ്പോഴാണെങ്കിലും, എപ്പോൾ വേണമെങ്കിലും ഞാൻ എവിടെയുണ്ടോ അവിടെ എനിക്ക് കണക്കുണ്ടെങ്കിൽ എനിക്കിത് അനുഭവിക്കേണ്ടി വരുമല്ലോ. എനിക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? കുറച്ച് മണിക്കൂറുകൾ അതില്ലാതെ തന്നെ ഞാൻ ഇരിക്കാൻ നോക്കണം. കാരണം ഏത് സമയം വേണമെങ്കിലും അതില്ലാതാവാനും മതി. ആ സമയത്ത് എനിക്ക് സഹിക്കാൻ സാധിക്കാതെ വരരുത്. ഉദാഹരണത്തിന് തണുപ്പാണെങ്കിൽ എനിക്ക് തണുപ്പ് സഹിക്കുന്നില്ല, അല്ലെങ്കിൽ ചൂടാണെങ്കിൽ ചൂട് സഹിക്കുന്നില്ല എന്നൊരിക്കലും നമുക്ക് തോന്നരുത്. അപ്പോൾ കുറച്ച് മണിക്കൂറുകൾ അതില്ലാതെ അതില്ലാതെ നോക്കുന്നതും ശരി തന്നെയാണ്. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി നമുക്കൊരു സൗകര്യം തന്നെയാണ്, വൈദ്യുതി. പക്ഷെ അതില്ലാണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അത് പോയാലും നമ്മൾ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കാൻ നമ്മളെ സാധിക്കണം. അത് മുടങ്ങരുത്. ഞാൻ എത്രത്തോളം ഇതൊന്നും ഇല്ലാതെ ഞാൻ എന്നെ മാനേജ് ചെയ്യുന്നു, ഞാൻ അത്രത്തോളം എൻ്റെ കാർമ്മിക് അക്കൗണ്ട് കുറയ്ക്കുകയാണ്, കർമ്മ കണക്ക്. അത് നമ്മൾ ചിന്തിക്കണം.
നമുക്കറിയാമല്ലോ സന്യാസിമാർ ഓരോ മലയോര പ്രദേശങ്ങളിലിരിക്കുന്നുണ്ട്, അവരവിടെ യോഗം ചെയ്തിരിക്കുന്നുണ്ടാകാം. അത്രയും തണുപ്പുണ്ടാവും അവിടെ. എനിക്ക് ഓർമ്മ വരുന്നത് മമ്മയെ കുറിച്ചാണ്. മമ്മയെ ഒരിക്കലും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ഒരു സ്വെറ്റർ കൂടി ഇട്ടൊരു ഫോട്ടോഗ്രാഫ്, ഒരു ഷാള് കൂടി ഇട്ടൊരു ഫോട്ടോഗ്രാഫ് മമ്മയുടെ ഞാൻ കണ്ടിട്ടില്ല. ബാബ പിന്നെയും ഷാളിടും, ബാബയുടെ ചുറ്റും ഷോള് പൊതിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ മമ്മ ഒരിക്കലും സ്വെറ്റർ ഷോള് രണ്ടും ഉപയോഗിച്ചിട്ടില്ല. എന്ത് കിട്ടിയോ അത് ഉപയോഗിക്കുക, അത് പിന്നെ അത് പ്രാക്ടീസ് ആക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ശരി, ഉപയോഗിക്കുന്നതിന് വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ അതില്ലാതെയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണം. ആ ഒരു തണുപ്പിനെ ആണെങ്കിലും ചൂടിനെ ആണെങ്കിലും പ്രതികരിക്കാനുള്ള ശക്തി നമ്മളിൽ ഉണ്ടായിരിക്കണം. സത്യമാണ് ജയന്തിബൻ പറഞ്ഞത്. അടുത്തൊരു ചോദ്യം ഉള്ളത് ബ്രഹ്മ ബാബയെ കുറിച്ചാണ് തോന്നുന്നു. എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ബ്രഹ്മ ബാബയെക്കുറിച്ച് നമ്മളെല്ലാവരും നല്ല രീതിയിൽ പറയുന്നുണ്ട്. വളരെ ദിവ്യ ഗുണസമ്പന്നനാണ്, ശക്തികളാണ്, നിർവികാരിയാണ്, നിരഹങ്കാരിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ബ്രഹ്മ ബാബ ആക്ച്വലി എന്ത് എഫേർട്ടാണ് എടുത്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. മീൻസ് പുരുഷാർത്ഥം. ബ്രഹ്മ ബാബ 1932 മുതൽക്ക് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1932 തൻ്റെ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിനെ ഒതുക്കാൻ, മനസ്സിനെ മിണ്ടാതിരിക്കാൻ, നിശബ്ദമായിരിക്കാൻ. മനസ്സും ബുദ്ധിയും സംസ്കാരവും തമ്മിലുള്ള ഒരു സംഭാഷണമായിരുന്നല്ലോ ബാബയുടെ ഡയറിയിൽ. അതായത് ഏത് രീതിയിൽ സംസ്കാരം പ്രകടിപ്പിക്കണം, എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് സംസ്കാരം എമർജ് ചെയ്യരുത്, ഇന്ന സംസ്കാരം പുറത്തേക്ക് വരരുത് മനസ്സിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട്. അങ്ങനെ മനസ്സും ബുദ്ധിയും സംസ്കാരത്തിൻ്റെ ഒരു ആശയവിനിമയത്തിലൂടെ ബാബ തന്നെ തയ്യാറാക്കാൻ 1932 മുതൽ തുടങ്ങിയിട്ടുണ്ട്. തദ്ത്വം വിഷ്ണു എന്നുള്ള ആ ഒരു സാക്ഷാത്കാരം കിട്ടിയപ്പോൾ ഞാൻ തന്നെയാണ് വിഷ്ണു എന്നുള്ളത് ബ്രഹ്മബാബയ്ക്ക് മനസ്സിലായി. ഞാനാണ് വിഷ്ണു, ഇനി എനിക്ക് വിഷ്ണുവായി തീരണം. വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവാകാൻ 5000 വർഷമെടുത്തു. പക്ഷെ ഇപ്പോൾ ഈ ഒരു നിമിഷം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് പ്രാക്ടീസ് ചെയ്യണം. ബാബ നമ്മളോട് പറഞ്ഞിട്ടുള്ള സോൾ കോൺഷ്യസ് ദേഹ്യാഭിമാനി സ്ഥിതി വേറിട്ടിരിക്കുന്ന അവസ്ഥ പ്രാക്ടീസ് ചെയ്യണം. ബാബ അത്രയും പ്രാക്ടീസ് ചെയ്തിരുന്നു, അത് ബാബയുടെ ഡീപ്പായിട്ടുള്ള പ്രാക്ടീസ് ചെയ്തായിരുന്നു ആത്മബോധത്തിൻ്റെ സ്ഥിതി. ഇനി രണ്ടാമതായി, ബാബ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ബാബയ്ക്ക്, വളരെ സ്നേഹം. ബാബയ്ക്ക് ഒരുപാട് സ്നേഹം എല്ലാവരോടും ഉണ്ടായിരുന്നു, എല്ലാവർക്കും ബാബയോടും ഉണ്ടായിരുന്നു. ഇത്രയും നല്ലൊരു പരിവാരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ശിവബാബ എന്തു പറഞ്ഞു? എല്ലാം സമർപ്പണമാക്കൂ, ഒന്നും നിൻ്റെയല്ല. ശിവബാബ എന്താ പറഞ്ഞത് ബ്രഹ്മബാബയോട്? സർവസ്വവും സമർപ്പണമാക്കണമെന്ന്. അപ്പോൾ ബാബയുടെ ഈ സമർപ്പണ മനോഭാവം, സർവസമ്പത്തും എല്ലാം ഈ ചെറിയ സിസ്റ്റേഴ്സിൻ്റെ 8 പേരുടെ ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് അതിലേക്ക് സമർപ്പിച്ചു, അതെല്ലാം ശിവബാബയുടെ ഡയറക്ഷൻ പ്രകാരമാണ്. ബാബ പെട്ടെന്നാണ് എല്ലാം ചെയ്തത്. ബാബ മണിക്കൂറുകൾ ദിവസങ്ങളൊന്നും ചിന്തിച്ചിരുന്നില്ല. തീരുമാനത്തിനായിട്ട് ബാബയ്ക്ക് സമയമെടുക്കേണ്ടി വന്നില്ല. പിന്നെ ബാബ കാശ്മീരിലേക്ക് പോയി, പിന്നെ പാർട്ടീഷൻ നടന്നു ആ സമയത്ത് ഭാരതത്തിൻ്റെയും പാകിസ്ഥാൻ്റെയും. ആ സമയത്താണ് പാർട്ട്ണറോട് പോയിട്ട് പറഞ്ഞത് എന്ത് വേണോ എടുത്തോളൂ, എനിക്ക് ബാക്കിയുള്ളത് മാത്രം തന്നാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അതിനുള്ള അവകാശമുണ്ടല്ലോ ബാബയുടെ സമ്പത്തിൽ നിന്ന് എടുക്കാനായിട്ട്. 10%, 20% എത്ര വേണമെങ്കിലും കുട്ടികൾക്ക് എടുക്കാനുള്ള അവകാശമുണ്ട് ബാബയുടെ സമ്പത്തിൽ നിന്നും, ബാബയ്ക്ക് കിട്ടിയിട്ടുള്ള സമ്പത്തിൽ നിന്നും. പക്ഷേ ബ്രഹ്മ ബാബയുടെ സമർപ്പണ മനോഭാവം ഇല്ല, എനിക്ക് എൻ്റെ സർവസ്വവും ഈശ്വരന് കൊടുക്കണം എന്നുള്ള സമർപ്പണ മനോഭാവം. ആർക്കും ഇത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ബാബയ്ക്ക് അറ്റാച്ച്മെൻ്റ് അവരോടും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവർക്ക് ബാബയോടുണ്ടായിരുന്നുവെങ്കിലും അതിനെയും ബാബ ആ സമയത്ത് മറികടന്നു. പിന്നെ ബാബ പതുക്കെ 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 എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവാൻ, ഫ്രീ ആവാൻ മാനേജ് ചെയ്തു.
ബാബയ്ക്ക് അങ്ങനെ ഒരു റോൾ പ്ലേ ചെയ്യാൻ സാധിച്ചത് കൊണ്ട് തന്നെയാണ്, സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ശിവ ബാബ ബ്രഹ്മ ബാബി തിരഞ്ഞെടുത്തത്. എത്ര പ്രോബ്ലംസ് ഉണ്ടായാലും ബാബ ഒരു അറ്റാച്ച്മെൻറ്റും തൻ്റെ ഉള്ളിൽ വെച്ചില്ല, എല്ലാ അറ്റാച്ച്മെൻറ്റിനെയും ബാബ ഇല്ലാതാക്കി, അതിനെ കെയർ ചെയ്തില്ല. അത്രയും ആഴത്തിലുള്ള ആത്മബോധത്തിൻ്റെ സ്ഥിതിയാണ് ബാബയെ സഹായിച്ചത്. അതും 1932 മുതൽക്കുള്ള പ്രാക്ടീസായിരുന്നു. അതിലൂടെ എല്ലാ അറ്റാച്ച്മെൻറ്റിനെയും ഇല്ലാതാക്കാൻ സാധിച്ചു. പിന്നെ ജയന്തിബൻ്റെ എക്സ്പീരിയൻസ് പലരും ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പ്രാക്ടീസ് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സാമ്പിൾ പറയാൻ സാധിക്കൂ, ഏതെങ്കിലും പരിതസ്ഥിതിയോട് അനുബന്ധിച്ചിട്ട്. എനിക്ക് ഉദാഹരണത്തിന് അറ്റാച്ച്മെൻറ്റ്, മമത്വം, ക്രോധം എല്ലാത്തിനെയും എനിക്ക് മറികടക്കാൻ സാധിച്ചിരുന്നു. ഈ സംസ്കാരങ്ങളെല്ലാം വളരെ ആഴത്തിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നിരാശപ്പെടരുത്, ചിലപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ കൂടുതലുണ്ടാകും. പക്ഷേ കൂടുതലില്ലെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ, നമ്മളെല്ലാവരുടെ ഉള്ളിൽ കുറച്ച് കുറച്ചുണ്ടായിരിക്കും. പക്ഷേ ക്ഷമ വേണം, ബാബയോട് വളരെ ഓപ്പൺ ആയിരിക്കണം. ബാബയിൽ നിന്നും എന്ത് ഹെൽപ്പ് വേണമെന്നുള്ളത് നമ്മൾ ബാബയോട് പറയണം, ബാബ നമുക്ക് നൽകും. നമ്മുടെ വളരെ സമയത്തുള്ള പ്രാക്ടീസിലൂടെ നമുക്ക് തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാവും, വിജയം ഉണ്ടാകും. പക്ഷെ വളരെ ക്ഷമയോടെ നമ്മൾ പുരുഷാർത്ഥം ചെയ്യണം. പക്ഷെ നമ്മളെ വളരെ വാശി പിടിച്ച് ക്രോധത്തിലേക്ക് വന്നിട്ടൊന്നും ചെയ്യണ്ട, കാരണം എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രോഗ്രസ് കാണില്ല പറയുമ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്നിട്ട് കാര്യമില്ലല്ലോ. ബാബയോട് പറയുക, ബാബ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ കൂടുതലും ഹെൽപ്പ് ബാബയിൽ നിന്നും ആവശ്യമാണ്. എൻ്റെ സത്യസന്ധതയിലൂടെ, എൻ്റെ തിരിച്ചറിവിലൂടെ ബാബ നമുക്ക് ആ ഹെൽപ്പ് നൽകുക തന്നെ ചെയ്യും. താങ്ക് യു ജയന്തി ദീദി. സത്യസന്ധതയെക്കുറിച്ച് പറഞ്ഞു. ഒരാൾ ചോദിച്ചിരുന്നു, നമ്മൾ ദിവ്യഗുണങ്ങളുടെ ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞിരുന്നു, ഓക്കെ, പക്ഷേ ശക്തികളുടെ ഗിഫ്റ്റ് എങ്ങനെ കൊടുക്കും എന്ന് ചോദിക്കുകയാണ്. ഉദാഹരണത്തിന് ഒരാൾക്ക് സഹനശക്തി ഇല്ല എന്ന് വെക്കൂ, ഞാൻ അവരുടെ കൂടെ ചേർന്നുകൊണ്ട് അവരെ സഹായിക്കുക, അവരുടെ കൂടെ ഇരുന്നുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യിപ്പിക്കുക, കൂടുതൽ സഹിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ചെയ്യുന്നത് കാണുന്ന സമയത്തും അവർക്ക് അത് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം തോന്നും. നമ്മളെങ്ങനെ സഹിക്കുന്നു, നമ്മളെങ്ങനെയാണ് ആ കാര്യവുമായിട്ട് പൊരുത്തപ്പെടേണ്ടതെന്ന് കാണുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു എൻകറേജ്മെൻറ്റ് കിട്ടും. പിന്നെ എന്തൊക്കെയാണോ സഹിക്കാനുള്ള ഓരോ കാരണങ്ങൾ അത് ഷെയർ ചെയ്യാനായിട്ട് പറയുക. ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത്, നമ്മളെങ്ങനെ സഹിച്ചു എന്നുള്ളത് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്കതിൽ നിന്നും പാഠങ്ങൾ പഠിക്കാൻ സാധിക്കും. അവരുമായിട്ട് നമ്മൾ ചിറ്റ്ചാറ്റ് ചെയ്യുക, അവരെ നമ്മൾ അവബോധത്തിലേക്ക് കൊണ്ടുവരിക, ബോധവൽക്കരണം നടത്തി കൊടുക്കുക. എൻ്റെ ഫീലിങ്സ്, ഒരു സ്ഥലത്തേക്ക് പോകുകയാണ് എങ്കിൽ അത് പാർഷ്യാലിറ്റിയാണ്, അത് നമ്മൾ വളരെയധികം ക്ലിയറാക്കി കൊടുക്കണം. ഒന്നിലേക്ക് മാത്രം എൻ്റെ ചിന്താഗതി പോവുകയാണെങ്കിൽ, എൻ്റെ സൂചി അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയുടെ കണക്ഷൻ ബാബയിലേക്ക് മാത്രമായിരിക്കണം. എന്താണ് അവർക്ക് ആവശ്യമെന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് ഹെൽപ്പ് കൊടുക്കുക. പിന്നെ എന്താണ് അവർക്കുള്ള പുരുഷാർത്ഥം പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ നമ്മുടെ പ്രസൻസ് കാണുന്ന സമയത്ത്, നമ്മളെ സ്റ്റേബിളായിട്ട് കാമായിട്ട് കാണുന്ന സമയത്ത് അവർക്കും അതിലൂടെ ശക്തി ലഭിക്കും. ബാബയുടെ ശക്തിയാണ് ഇവരെ സഹായിക്കുന്നത് എന്ന് അവർക്ക് തോന്നും. അപ്പം ആ പവർ അവരിലേക്കും എത്തിച്ചേരുക തന്നെ ചെയ്യും. അത് എനിക്കും അതിലേക്ക് പോകണമെന്ന് അവർക്ക് തോന്നും. നമ്മളിൽ നിന്നും കാണുന്ന സമയത്ത് അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എനിക്കും പോകണമെന്ന് അവർക്ക് തോന്നും. പക്ഷെ അത് റെഗുലറായിട്ട് നമ്മളിൽ നിന്നും കാണപ്പെടണം. ദീദി കറേജിനെ കുറിച്ച് പറഞ്ഞല്ലോ, ധൈര്യത്തെക്കുറിച്ച്, മായ ഇല്ലാതാക്കാനുള്ള ശക്തി വേണമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഇത്രയും കാലം മായയെ വളരെയധികം സ്നേഹിച്ചല്ലോ, ബാബയെ സ്നേഹിച്ച പോലെ തന്നെ. ഇത്രയും കാലം നമുക്ക് അറിഞ്ഞിരുന്നില്ല അത് മായയാണെന്നുള്ളത്. മായ വരുന്ന സമയത്ത് എനിക്ക് ഒരു പരിഭ്രമാവസ്ഥയല്ലേ ഉണ്ടാവുക? ആ പരിഭ്രമാവസ്ഥ ആർക്കും ഇഷ്ടപ്പെടില്ല. മായ നമുക്ക് വേദനയാണ് അല്ലെങ്കിൽ സോറോ ആണ്, വിഷമമാണ് നൽകണമെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും മായ ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരിക്കലും മായ സ്നേഹിക്കുന്നില്ല എന്ന് ദീദി പറയുകയാണ്.
അപ്പോൾ ഏതൊരു കറേജ്, ഏതൊരു ധൈര്യമാണ് ഭായിയോട് നമുക്ക് ഗുഡ് ബൈ ചെയ്യാൻ സാധിക്കുക? ഏതൊരു കറേജ് വേണം അതിന്? വളരെ ദൃഢതയുണ്ടായിരിക്കണം. ദൃഢത, ദൃഢതയുടെ ശക്തി നമ്മളുടെ ഉള്ളിൽ, ആ വിൽ പവർ ക്രിയേറ്റ് ചെയ്യണം, ഇച്ഛാശക്തി. എനിക്ക് മായയുടെ ഒരു സംസ്കാരവും ആവശ്യമില്ല എന്ന്. ഞാൻ ഈ കാര്യത്തിൽ വളരെ ഉറച്ചു നിൽക്കുന്നു എന്ന് ചിലർ പറയുമല്ലോ. പക്ഷെ ചില സമയത്ത് നമ്മൾ അങ്ങനെ ഉറച്ച് പറഞ്ഞാലും മായയിലേക്ക് തന്നെ നമ്മൾ വലിഞ്ഞ് ആകർഷിച്ച് പോകാറുണ്ട്, വേസ്റ്റിലേക്ക് നമ്മൾ പോവാറുണ്ട്. പക്ഷേ നമുക്ക് വിൽ പവറാണ് ആവശ്യം. അങ്ങനെ മായയുടെ ആകർഷണത്തിലേക്ക് പോകാനായിട്ട് വിൽ പവർ ആവശ്യമാണ്. ബാബയിൽ നിന്നും അത്രയും ശക്തികൾ എടുക്കണം. ബാബയുടെ അനുസരണയുള്ള കുട്ടിയായിട്ട് മാറണം. ബാബ നമുക്ക് ഇത്രയും ശക്തികൾ നൽകും. അനുസരണ ഉണ്ടെങ്കിൽ തന്നെ ബാബയിൽ നിന്നും ആശീർവാദങ്ങൾ ലഭിക്കും. ബാബയും പറയാറില്ലേ, ഇച്ഛാശക്തിയുള്ള കുട്ടികൾ, വിൽ പവറായിട്ടുള്ള കുട്ടികൾ, ബാബയും തൻ്റെ ഇഷ്ടദാനമായി നൽകും നമുക്ക് ശക്തികൾ. എനിക്ക് ഏതൊക്കെ വഴിയിലൂടെ സാധിക്കുന്നു ബാബയായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ നോക്കുക. ബാബയുടെ അടുത്ത് അനുസരണ വേണം. ബാബയുടെ ശ്രീമതം, ബാബ എനിക്ക് ഈ ഒരു ചേഞ്ച്, ഈ ഒരു മാറ്റം ആവശ്യമാണെന്ന് ഉള്ളുകൊണ്ട് നമ്മൾ ബാബയോട് പറയുകയാണെങ്കിൽ, അതിനുള്ള ശക്തി നമ്മൾ ബാബയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ, അതിനുള്ള ഇച്ഛാശക്തി നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ, ബാബയുടെ ഓർമ്മയിലിരുന്നിട്ട് നമ്മൾ ശക്തികളും എടുക്കണം. ഇപ്പോൾ നോക്കൂ, ഏതൊന്നിൻ്റെയും കാരണം എന്ന് പറയുന്നത് ദുർബല ചിന്തകളാണ്. ആ ദുർബല ചിന്തയിലൂടെ നമ്മൾ നിരാശപ്പെടുന്നു. അതിലൂടെ നമ്മുടെ ബുദ്ധി അതിലേക്ക് തിരിയാൻ തുടങ്ങും. നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുകയും ചെയ്യും. മായ പലതരത്തിലുള്ള മോശമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും നമ്മളടുത്ത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. പക്ഷെ വീണ്ടും നമ്മൾ മായയിലേക്ക് പോവുക അർത്ഥം വീണ്ടും ദുഃഖത്തെ അല്ലെങ്കിൽ വിഷമത്തെ സ്വീകരിക്കുന്നതിന് സമാനമാണ്. മായ വളരെ ആകർഷണമായിരിക്കും നമുക്ക്, പക്ഷേ ആകർഷണം നമ്മളെ വിഷമത്തിലേക്കാണ് നയിക്കുന്നത്. ഞാൻ മായയെ എന്നിൽ നിന്ന് തുടച്ചു നീക്കം ചെയ്യുന്നുണ്ടോ? വളരെ സ്ട്രിക്റ്റായിട്ടുള്ള അറ്റൻഷൻ എൻ്റെ ചിന്തയിൽ ഞാൻ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ബാബയിൽ നിന്നുള്ള ശക്തികൾ എടുക്കുക. കുറച്ച് പേര് ചോദിക്കുന്നത് 8 മണിക്കൂർ ഭട്ടിയെക്കുറിച്ച് ലണ്ടനിൽ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. ലണ്ടനിൽ മാത്രമല്ല എന്ന് പറയുകയാണ്, വിശ്വത്തിൽ മുഴുവനും. ഗ്ലോബൽ ഭട്ടിയാണിത്. ഗ്ലോബൽ വോൾക്കാനിക് യോഗ, അർത്ഥം ജ്വാലാമുഖി യോഗം, January 16, 17, 18 ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് പറയുകയാണ്. ബ്രഹ്മബാബയെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി പറഞ്ഞ് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഈ ഒരു ഭട്ടി ചെയ്യാനുള്ള ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു ഐഡിയ വന്നപ്പോൾ മുനിബൻ പറഞ്ഞു, എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാനൊരു അവസരം കിട്ടട്ടെ. ഈ ഒരു പുതിയ ഐഡിയയിലൂടെ നമ്മുടെ സർവീസിൻ്റെ ഒരു സർവീസ് എന്തൊക്കെയുണ്ടോ ഗ്ലോബലായിട്ടുള്ള സർവീസ് നടക്കുന്നത്, ആ സർവീസിനെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കണം. ആദ്യത്തെ സമയത്ത് നമുക്ക് ഒരു ഓഫീസോ ഒരു കമ്പ്യൂട്ടറോ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. മില്യൺ മിനിറ്റ്സ് ഓഫ് പീസ് എന്നുള്ളൊരു പ്രൊജക്റ്റ് തുടങ്ങിയ സമയത്ത് അത് എല്ലാ ലോകത്തിലെമ്പാടും നടന്നല്ലോ. അത്രയും നല്ല ഫെസിലിറ്റി, ഇന്നത്തെ ഫെസിലിറ്റി അന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം നോക്കൂ, എന്തൊക്കെ ഉപാധികളാണ് നമുക്ക്, എന്തൊക്കെ സോഴ്സസാണ് നമുക്ക് സേവനത്തിനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ലൊരു ഗുഡ് വൈബ്രേഷൻസ് ഈ 3 ദിവസവും നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കഴിവുകളെ നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കും, കഴിവുകളെ മാനേജ് ചെയ്യാൻ സാധിക്കും. 8 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പല സമയങ്ങളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഒരുമിച്ചല്ല. ബാബ നമ്മളോട് പറയുന്നുണ്ടല്ലോ സാക്കാര മുരളിയിൽ 8 മണിക്കൂർ യോഗത്തെക്കുറിച്ച്. അത് ആ ഒരു ബാബയുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ സാധിക്കും. പിന്നെ അടുത്തത്, നമ്മൾ ഒരുമിച്ചൊരു യോഗത്തിൻ്റെ പട്ടി വെക്കുകയാണെങ്കിൽ പലർക്കും ടച്ചിങ്സ് കിട്ടും. ഇതാണ് യഥാർത്ഥ സ്ഥലമെന്ന് എല്ലാവർക്കും ടച്ചിങ്സ് കിട്ടും നമ്മളുടെ യോഗത്തിൻ്റെ ശക്തിയിലൂടെ. ബ്രഹ്മബാബയെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ ജയന്തി ദീദി? ബ്രഹ്മബാബയുടെ വിനയം, പുതിയ ബിൽഡിങ്സ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ഹിസ്റ്ററി ഹാളും അതുപോലുള്ള
പല തരത്തിലുള്ള റൂംസും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് പുതിയ റൂമുകളൊക്കെ പിന്നീട് വന്നതാണ്. ആദ്യമൊന്നും ഈ റൂമുകൾ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും എല്ലാവരും ബാബയോട് പറഞ്ഞു പുതിയ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. കാരണം ബാബ ഇപ്പോഴും ആ പഴയ കുടിലിലാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ അത് സ്റ്റേബിൾ അല്ലല്ലോ ആ കുടിലൊന്നും. അപ്പോൾ കുറച്ച് ഉറപ്പുള്ള സ്ഥലത്തേക്ക് മാറാം ബാബ എന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തു ബാബയോട്. വളരെ തണുപ്പാണ് ജനുവരിയിൽ. ബോംബെ ഡൽഹിയിലൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ബാബയ്ക്ക് നേരത്തെ പോകേണ്ടി വന്നിരുന്നു. അതുപോലെ വിൻ്റർ സീസണിലും ട്രാവൽ ചെയ്യേണ്ടി വന്നിരുന്നു. ബാബ ഏതെങ്കിലും നല്ലൊരു ബിൽഡിങ്ങിലേക്ക് ബാബ ഷിഫ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ബാബയോട് ഒരുപാട് തവണ പറഞ്ഞു, പക്ഷെ ബാബ ഒരൊറ്റ മന്ത്രം മാത്രമേ പറഞ്ഞുള്ളൂ, ഈ ഫെസിലിറ്റീസ് എനിക്ക് വേണ്ടിയിട്ടല്ല, ഈ സൗകര്യം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവസാന നിമിഷം വരെയും ബാബ ആ കുടിയിൽ ബാബയുടെ റൂമിൽ ബാബയുടെ റൂമിലാണ് ബാബ താമസിച്ചത്. ആ ഒരു പോയിൻ്റ് ചെറിയൊരു റൂമാണ് ബാബയുടെ. ഒരു ചെയർ സിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ചെയർ ഉണ്ടാവും. ആ വാള് ആ മതിൽ ഇപ്പോഴുമുണ്ട്. പുതിയ ചെയർ മാത്രം മാറ്റിയിട്ടുണ്ട് പറയാം ഈ സമയത്ത്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള റൂം തന്നെയാണ് ബാബയുടെ റൂം. ബാബ ഒരു റൂമിൽ തന്നെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്, കുട്ടികളെ കാണുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ആത്മീയ സംഭാഷണം നടത്തുന്നത് ആ ഒരു ചെറിയൊരു സ്പേസിൽ ഇരുന്നുകൊണ്ടാണ്. ബാബ ഹിസ്റ്ററി ഹാളിലേക്ക് വരുമായിരിക്കും. എല്ലാവിടെയും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ഫുൾ കോംപ്ലെക്സിലും ഗാർഡനിലൊക്കെ ചുറ്റിക്കറങ്ങും ബാബ. എന്തൊക്കെയാണ് നടക്കുന്നത്, സംഭവിക്കുന്നത്, കിച്ചണിൽ എല്ലാം ക്ലീൻ ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി, അന്തരീക്ഷം എങ്ങനെയുണ്ടോ നോക്കാൻ വേണ്ടി ബാബ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. എനിക്ക് ഇത്രയും ബിസിയാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. കാരണം ബ്രഹ്മ ബാബയാണ് നമ്മളെല്ലാവരെക്കാളും ബിസി ആയിരുന്ന. അതിനോടൊപ്പം ഇത്രയും ഉത്തരവാദിത്വം ബാബയ്ക്കുള്ള പോലെ നമുക്കാർക്കുമില്ല. ബാബയ്ക്കറിയാം ആ ഒരു അച്ഛൻ ഭഗവാനാണ് എന്നെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നത്. നമ്മളൊരിക്കലും ഇങ്ങ് കംപ്ലയിൻറ്റ് ചെയ്യരുത് ബാബ കൂടുതൽ ബിസിയാണ് കൂടുതൽ ബിസിയാണ് എന്ന്. ബാബ ഒന്നും അവനവന് വേണ്ടി സ്വീകരിച്ചില്ല. ഒരു തരത്തിലുള്ള മാറ്റമോ ഒന്നും ബാബ പ്രതീക്ഷിച്ചിട്ടില്ല, അവനവന് വേണ്ടി ഒന്നും സ്വീകരിച്ചിട്ടില്ല. മുഴുവനായും ബാബ ശിവ ബാബയിലേക്ക് സമർപ്പിച്ചു. മധുബനിൽ ഒരു ഭായി പറഞ്ഞിരുന്നു, ശിവ ബാബ ഒരു പഴയ ശരീരമല്ലേ തിരഞ്ഞെടുത്തത്, ബ്രഹ്മബാബയുടെ ശരീരം. അപ്പം ബ്രഹ്മബാബയ്ക്ക് എങ്ങനെ പുതിയ ബിൽഡിംഗ് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, ഏതോ ഒരു ബ്രദറ് ചോദിച്ചു. മധുബനിൽ പറഞ്ഞു എന്ന് പറയാ, അരുണാ ദീദിയായിട്ട് എന്ന് ഷെയർ ചെയ്തിരുന്നു പറയാ. എല്ലാവർക്കും ശുഭഭാവനകൾ ഈ ജനുവരി മാസത്തിൽ. നമുക്ക് എല്ലാവർക്കും ഇവിടെ സമാപ്തമാക്കാം, മെഡിറ്റേഷൻ ചെയ്യാം. താങ്ക് യു ജയന്തി ദീദി. എല്ലാവർക്കും താങ്ക്സ്. ഓം ശാന്തി.